ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. എനിക്കിതുപോലെ വീഡിയോ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ടെലഗ്രാം ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിലും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ജോബ് വേക്കൻസീസ് നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നമ്മൾ കാണാറുണ്ട്. ചിലരെന്ന് വെച്ചാൽ അത് തുറന്നു പോലും എന്താണ് അതിനകത്ത് എഴുതിയാക്കണമെന്ന് പോലും നോക്കാണ്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് വിടും. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തു. അപ്പോൾ അവന് പറ്റിയൊരു ചെറിയൊരു പ്രശ്നമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ സംഭവം ഇത് വേറെ ഒന്നുമല്ല, അവൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരു ജോലിയുടെ ഒരു വേക്കൻസി കണ്ടു, ഒരു പാർട്ട് ടൈം വേക്കൻസി ആയിരുന്നു. അപ്പോൾ അവനാ ജസ്റ്റ് അതിൻ്റെ അടിയിലുള്ള ലിങ്കിൽ അവൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്ലൈ എന്നും പറഞ്ഞിട്ടുള്ള അതിനകത്ത് അവൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആ മെസ്സേജ് ഡയറക്റ്റ് പോയത് ഒരു വാട്സപ്പ് നമ്പറിലായിരുന്നു. വാട്സപ്പ് നമ്പറിൽ ചെല്ലുന്നു, ആ വാട്സപ്പിൽ നിന്ന് നമുക്ക് ആ ജോലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരയച്ചു തന്നു. അയച്ചു തന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 20 ടാസ്ക് ഉണ്ട്, ആ 20 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലഭിക്കും, അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും എന്നാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവന് എല്ലാം അതിനകത്ത് എല്ലാം അവനും ഓക്കെ പറഞ്ഞു, അവരാ റീൽസിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അവൻ അതിനകത്ത് കയറിയിട്ട് എന്ന് വെച്ചാൽ അവനോട് ചെയ്യാൻ പറഞ്ഞത് ആ റീൽസ് കാണുക, 15 സെക്കൻഡ് റീൽസ് കാണുക, ജസ്റ്റ് അത് ലൈക്ക് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് അയച്ച് അവർക്ക് കൊടുക്കുക, എന്ന് വെച്ചാൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ ടാസ്ക് 20 എണ്ണം. ആ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്കിന് ഇത്ര രൂപ വെച്ച് കിട്ടും എന്ന രീതിയായിരുന്നു. അവൻ ആ ടാസ്കും 20 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. അവനാ ഏകദേശം ഒരു 300-323 രൂപ അവന് കിട്ടി. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ടാസ്കിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരിക, അക്കൗണ്ടിലേക്ക് ഞാൻ നിങ്ങളാ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ടൈംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അവൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അവൻ അക്കൗണ്ട് നമ്പർ കൊടുത്തു, ആ പൈസ വന്നു. ആ എല്ലാ ടാസ്കും കഴിഞ്ഞതിന് ശേഷം, ടാസ്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരൊരു മെസ്സേജ് അയച്ചു. അവരൊരു മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ നാളെ 8:30 നിങ്ങളുടെ, എന്ന് വെച്ചാൽ പിറ്റേ ദിവസം 8:30 നിങ്ങളുടെ ടാസ്ക് തുടങ്ങുന്നത്, നിങ്ങൾ 8:30 തന്നെ ഓൺലൈൻ എത്തുക എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നാളെ മുതൽ VIP ഗ്രൂപ്പിലേക്കാണ്, എന്ന് വെച്ചാൽ ഹൈ സാലറി, ഇന്ന് 323 രൂപ കിട്ടിയെങ്കിൽ നാളെ 1000-2000 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾ ആ 20 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അവൻ 8:30 ആ വാട്സപ്പിൽ കയറിയ ശേഷം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ നിങ്ങളെ ഇനി ഹെഡ് ചെയ്യുന്നത് ആ വാട്സപ്പിലെ ആളല്ല, നിങ്ങൾക്ക് ഇനി പുതിയൊരു ഹെഡ് വരും, അത് ടെലഗ്രാം വഴി ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ടെലഗ്രാമിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു അവന്. അവനോട് പറഞ്ഞാൽ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഏജ്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അത് അയച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അവൻ ഓക്കെ പറഞ്ഞു. അവനാ ടെലഗ്രാമിൽ കയറി അവനാ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ അരുണിമ എന്നൊരു അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ചെന്നത്. അരുണിമ എന്ന് പറഞ്ഞ ആ ലേഡിയാണ് പിന്നീട് അവൻ്റെ എന്ന് വെച്ചാൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിൻ്റെ ഹെഡായിട്ട് വന്നത്. അവന് വീണ്ടും അവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ 20 ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും, അതിൻ്റെ ബോണസും കിട്ടും എന്ന രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ ആ ദിവസത്തെ ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വെച്ചത്. ഏകദേശം ഒരു 2 ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്തു. അവന് ഏകദേശം ഒരു 50-60 രൂപ ലഭിച്ചു, അക്കൗണ്ടിലേക്ക് വന്നില്ല, ലഭിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. പിന്നീട് വന്ന മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങൾ 1000 രൂപ ആദ്യം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1300 രൂപ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും എന്നായിരുന്നു മെസ്സേജ്. അപ്പം പറഞ്ഞ് ഓക്കെ, അവൻ അടയ്ക്കാം, എന്തായാലും ജോലിയല്ലേ, അവൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവന് 1000 രൂപ അവൻ അടച്ചു. അടച്ചതിന് ശേഷം അവൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അടുത്ത ടാസ്ക് വന്നു. ആ ടാസ്കിൽ ഒരു 3 ടാസ്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് 1300 രൂപ നിങ്ങൾക്കത് പിൻവലിക്കാം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചാൽ മതി എന്നുള്ള രീതിയിൽ വീണ്ടും മെസ്സേജ് വന്നു. അവൻ 1000 രൂപ അടച്ചു, ആ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവന് ഏകദേശം 1300 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ അവൻ ചിന്തിച്ചു ആ കൊള്ളാമല്ലോ, വലിയ റിസ്ക്കുള്ള ടാസ്കും അല്ല, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിന്നീട് വന്ന മെസ്സേജെന്ന് വെച്ചാൽ 1000 മാറി 5000 ആയി. 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 10600 രൂപ
നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന രീതിയിലാണ് വന്നത്. ഓക്കെ, അവൻ ആ 5000 രൂപ അയച്ചു കൊടുത്തു. 5000 രൂപ അയച്ചു കൊടുത്തതിന് ശേഷം അവൻ 5500 രൂപ ഏകദേശം തിരിച്ചിട്ടു. അപ്പോൾ അവൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ടൈംസ് ആൻഡ് കണ്ടീഷൻ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത്, ഏകദേശം 10600 രൂപ അടുത്തോ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് 5500 ലഭിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബോണസ് ചാർജ് കുറവാണ്, നിങ്ങൾ ഇനിയും ഗെയിം കളിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്, മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ബോണസ് കൂടും, നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നാണ് അവർക്ക് പറഞ്ഞ മെസ്സേജ്. അവൻ ഓക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി വലിയ ടാസ്ക്കാണ്, നിങ്ങൾക്ക് 20000 രൂപ ആ ടാസ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 40600 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന രീതിയിൽ മെസ്സേജ് വന്നു. അപ്പോൾ ഏകദേശം 20000 എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് എടുക്കാനുണ്ടാവില്ലല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവൻ ജസ്റ്റ് അവൻ്റെ കൂട്ടുകാരോടോ മറ്റുള്ളവരാരോടോ മറിച്ചിട്ട് അവൻ ആ പൈസ അറേഞ്ച് ചെയ്തു അവനെ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് വന്നത് ടാസ്കുകളല്ലായിരുന്നു. പിന്നീട് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ 20000 രൂപ ലഭിക്കണമെങ്കിൽ ഇനിയും പൈസ അടക്കണം, നിങ്ങൾ ബോണസ് അടക്കേണ്ടതുണ്ട്, ടാക്സ് അടക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ഫുള്ള് മെസ്സേജ്. പിന്നെ അവൻ എന്താ പറയുക, അവൻ ആകെ പാനിക്കായി, അവൻ ആകെ പ്രശ്നമായി. പിന്നീട് അവൻ ആ എന്ന് വെച്ചാൽ അരുണിമ എന്നൊരു വ്യക്തിയോട് ചാറ്റ് ചെയ്തപ്പോൾ അരുണിമ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെ ഞങ്ങളെ ഒരു അക്കൗണ്ട് സെക്ഷനിലേക്ക് വിടുകയാണ്, നിങ്ങൾ അവരായിട്ട് ചാറ്റ് ചെയ്യൂ, അവർക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് അവന് മെസ്സേജ് വന്നത്. അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ സംസാരിച്ച് നോക്കാം എന്ന രീതിയിൽ അവൻ അരുണിമ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും, എന്ന് വെച്ചാൽ അരുണിമ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ ഹെഡായിട്ടിരിക്കുന്ന മേഡം ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും അവൻ ഡയറക്റ്റ് ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. പിന്നെ പോകുന്നത് വെച്ചാൽ ഫിനാൻസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്കാണ് അവൻ പോയത്. ആ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ ആ ഗ്രൂപ്പിൽ അവനെ കൂടാണ്ട് 3 പേരും കൂടി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ഗ്രൂപ്പിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ 3 പേരും കൂടി ഗെയിം കളിക്കൂ, നിങ്ങൾക്ക് 3 പേർക്കും വേണ്ട സഹായം ആ ഫിനാൻസിൽ നിന്ന് ചെയ്തു തരാം, എന്ത് ഹെൽപ്പ് വേണം ചെയ്തു തരാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു കഴിഞ്ഞ്, ഞാൻ ഇത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ആ പൈസ നഷ്ടപ്പെടും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന രീതിയിലായി അവൻ ചോദ്യം. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി മുന്നോട്ട് ടാസ്ക് കളിക്കും, നിങ്ങളുടെ പൈസ ഇവിടെ സേഫാണ്, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷേ അവന് വന്ന ടാസ്കുകൾ പിന്നീട് എല്ലാം കൂടുതൽ എമൗണ്ട് കൂട്ടി വരികയാണ്. നിങ്ങൾ 20000 രൂപ ലഭിക്കണമെങ്കിൽ നിങ്ങൾ 5000 രൂപ ടാസ്ക് വീണ്ടും കംപ്ലീറ്റ് ചെയ്യുക, 25000 രൂപ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ രീതിയിൽ കൂട്ടി വന്നത്. ലാസ്റ്റ് അവനൊരു നിവൃത്തി ഇല്ലാണ്ട് അവൻ ആ കളി അവിടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നുവെച്ചാൽ ആ 20000 പോയി, ഒന്നും ചെയ്യാനില്ല. പക്ഷേ അവൻ അയച്ചു എന്ന് വെച്ചാൽ, അവൻ ആ അക്കൗണ്ടിൽ വന്ന പൈസ വന്നതെന്ന് വെച്ചാൽ, അവൻ 2-3 തവണ പൈസ വന്നില്ലേ, ആ പൈസ വന്ന അക്കൗണ്ട് എല്ലാം പലതായിരുന്നു. ആ അവൻ എന്താ പറയുക, ആദ്യം വന്ന അക്കൗണ്ടിൽ നിന്നല്ല പിന്നീട് പൈസ വന്നത്. ലാസ്റ്റ് അങ്ങനത് എന്തായാലും ആ 20000 പോയി എന്നുള്ള രീതിയിൽ നിന്നു. അവൻ വെച്ചാൽ അത് രക്ഷയില്ലാതെ പോയി. അവൻ നേരെ പിറ്റേ ദിവസം സൈബർ സെല്ലിൽ കൊണ്ട് കംപ്ലയിൻ്റ് ചെയ്തു, ഇതുപോലെ പറ്റിയിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ നിരവധി കേസുകൾ വരാറുണ്ട്, ഇതിനകത്തൊന്നും ചെയ്യാനില്ല. എന്നുവെച്ചാൽ അവർ ഒന്നാമത്തെ കാര്യം, അവർ തന്നെ അക്കൗണ്ടിൽ 10 പൈസ ഉണ്ടാവില്ല, ആ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അവരപ്പം തന്നെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ പൈസ മാറ്റി മാറ്റി കൊണ്ടിരിക്കും, അവർ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇനി ഇതുപോലെ ഓരോ ലിങ്കിൽ കയറുമ്പോൾ ആ പൈസ അടക്കാൻ പറഞ്ഞ ഓരോ ടാസ്ക് തന്നാൽ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം നിങ്ങൾ 5000 ആയിട്ട് 6000 ആയിട്ട് പോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് പോക്കാണ്. എന്ന് വെച്ചാൽ നല്ല ഡീസൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു 10-3000 രൂപ വരെ അവർ നന്നായിട്ട് കളിക്കും. കൂടുതൽ എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കും തോറും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക.